514 തമിഴ് സിനിമകൾ, 28 തെലുങ്ക് ചലച്ചിത്രങ്ങൾ, 76 മലയാള ചിത്രങ്ങൾ, ഇവയിലൊക്കെയായി 2000-ൽ ഗാനങ്ങൾ. ഒരു മനുഷ്യ ആയുസ്സിൽ ക്ഷിപ്രസാധ്യമല്ലാത്ത കാര്യങ്ങളാണ് MS വിശ്വനാഥൻ സാധിച്ചിരിക്കുന്നത്. ഒരാൾക്ക് സൃഷ്ടിക്കാനാകാത്ത സംഗീതമാണ് ഇദ്ദേഹം സൃഷ്ടിച്ചത്. 3-4 ദശാബ്ദക്കാലം ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതം ഈ നാദ വിശാരദൻ്റെ വിരൽത്തുമ്പിൽ വിരാജിച്ചു. ഇന്നും നാം ആവർത്തിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്ന 100 ഗാനങ്ങൾ, അവയിലൊക്കെയും തുടിക്കുന്ന അർത്ഥചമൽക്കാരങ്ങൾ, തത്വശാസ്ത്ര നുറുങ്ങുകൾ, ശുദ്ധഗാനങ്ങൾക്കപ്പുറമുള്ള ആസ്വാദന മണ്ഡലത്തിലേക്ക് ഉയരുന്ന ഗാനങ്ങൾ. രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. രാജീവ നയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. 1000 ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. 1000 ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. മലയാളത്തിൽ അങ്ങ് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ജയചന്ദ്രന് അങ്ങ് കമ്പോസ് ചെയ്തിട്ടുള്ള മോഹനരാഗത്തിലുള്ള സുപ്രഭാതം, പണിതീരാത്ത വീട്ടിൽ, അദ്ദേഹത്തിന് ഫസ്റ്റ് അവാർഡ് വാങ്ങിക്കൊടുത്ത പാട്ടാണ് അത്. ഇദ്ദേഹം ഇപ്പോഴും സ്മരിക്കുമ്പോൾ MS വിശ്വനാഥൻ സാറ് കൊടുത്ത അവാർഡായിട്ടാണ്. അതെ, ഒന്ന് ഞാൻ പറയട്ടെ. ഒരു ലിറിക് റൈറ്റർ, ഒരു മ്യൂസിക് ഡയറക്ടർ, അവരുടെ ഉൾനോക്കം, ആ ലിറിക്കിൽ എന്തുണ്ടോ അത് മിട്ടാക്കിയിട്ട് ഈണമാക്കിയിട്ട് അത് നമ്മൾ വിചാരിച്ചതേ ആരെ കൊണ്ട് പാടാൻ സാധിക്കും, അവരെ വിളിച്ചിട്ട് പാടിപ്പിച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് വിചാരിക്കണോ, എൻ്റെ മനസ്സിൻ്റെ എന്തുണ്ടോ, എൻ്റെ ഐഡിയ എന്തുണ്ടോ അത് വാങ്ങി അവർ പാടുമ്പോൾ അവരെനിക്ക് നല്ല പേര് വാങ്ങിത്തരണം പാടിയിട്ട്. ഒരു സിനിമയിലെ ഒരു പാട്ട് നിൽക്കാൻ കാരണം ഒരു ലിറിക് റൈറ്റർ, ഒരു മ്യൂസിക് ഡയറക്ടർ, സിംഗേഴ്സ്, വായിക്കുന്നവർ, കേൾക്കുന്നവർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, അവർ വിചാരിക്കണം എന്താണോ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കിയാതെ അവരെ അവരെങ്ങനെ പടം എടുക്കണം, അതിനെന്താ സിറ്റുവേഷൻ എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് അവർ മിട്ട് വാങ്ങണം. ഇപ്പോൾ മ്യൂസിക് ഡയറക്ഷൻ അവർ സ്വരജാനുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നില്ലല്ലോ. ഇല്ല. അതുമാതിരി അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതന്നെ ഇതിനെ എല്ലാവർക്കും പങ്കിടുക പറയാം. എല്ലാവർക്കും ടീം വർക്ക്, ഇറ്റ്സ് വൺ മാൻ ഷോ. അപ്പോൾ എനിക്ക് വന്ന് വാങ്ങിത്തരുന്ന പേരുകളൊക്കെ എനിക്ക് എൻ്റെ സ്വത്ത് സമ്പാദിച്ച മാതിരി അവർ പാടിത്തരുന്നവരും എഴുതിരുന്നവരും പാടുന്നവരും വായിക്കുന്നവരുമാണ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ. സുപ്രഭാതം, സുപ്രഭാതം, സുപ്രഭാതം. അഞ്ജന കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, മന്ദിരമേ. ഒരു ലിറിക്സ് വന്നിട്ട് മ്യൂസിക് ഡയറക്ടറുടെ കയ്യിൽ വരുമ്പോൾ
മ്യൂസിക് ഡയറക്ടർക്ക് ലിറിക്സിലുള്ളതും അതും ഈ പിക്ചറിൻ്റെ പിക്ചറൈസേഷൻ്റെ ഫീലിംഗും ഉള്ളിൽ വന്നിട്ട് ആ കൊടുക്കുന്ന രാഗം ആരെക്കൊണ്ട് പാടാൻ പറ്റും എന്നുകൂടി ആലോചിച്ചിട്ടാണ്. അല്ലാതെ പ്രൊഡ്യൂസർ പറഞ്ഞു ആ അയാളെ വിളിച്ചോളൂ, ഡയറക്ടർ മറ്റേ ആൾ പറഞ്ഞു ഇയാളെ വിളിച്ചോളൂ, വിളിക്കാൻ പാടില്ല. ഈ ഗാനത്തിന് ആരായിരിക്കും അപ്രോപ്രിയേറ്റ്? അങ്ങനെ അത് മനസ്സിൽ നിന്ന് വന്ന് അവൻ ഈ ഡയറക്ടർ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നാലേ കറക്റ്റ് പാട്ട് പാട്ടാവുള്ളൂ. അതായത് ഇത് വന്ന് ടീം വർക്ക് ആണ്. അതെ, കമ്പോസിങ് ഡയറക്ഷൻ പ്രൊഡ്യൂസർ ആക്ട് ചെയ്യുന്നവർ. അതൊക്കെ ഞാൻ പറയട്ടെ, എത്രയോ പാട്ടുകൾ വന്നിട്ട് അതായത് മോർട്ടൽ മാൻ ഇമോർട്ടൽ റിലീസ് പോയി, മരിക്കുന്ന മനുഷ്യൻ മരിക്കാത്ത പാട്ടുകൾ, ജീവനോട് ഇപ്പോഴുണ്ട്. ആ കാലത്ത് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത പാട്ടുകളും ദേവരാജ മാഷ് ചെയ്ത പാട്ടുകളും കണ്ണൂർ രാജനീയക്കെല്ലാം അവർക്ക് എൻ്റെ ഇപ്പോൾ അവരുടെ പാട്ട് ജീവനോട് ഉണ്ട്. അതെ അതെ അതെ. ഞാൻ എല്ലാവരെയും ഒരു ഒരു ലെവലിലേക്ക് അവരെ കൂടെ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും എന്താ അറിയോ, ഒരു കപ്പാസിറ്റി ടീം വർക്കായിരിക്കണം. എന്നെ കൊണ്ട് തന്നെ സാധിക്കുന്നുള്ളത് എണ്ണം വരാൻ പാടില്ല, അറിയാതെ വരാൻ പാടില്ല. നമ്മളും അതിലുണ്ട്, നമ്മളത് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്താൽ എല്ലാ പടവും എല്ലാ പാട്ടും ഹിറ്റാവും. ഇതെൻ്റെ അഭിപ്രായമാണ്, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ വന്നിട്ട് ചോദിക്കുകയാണ്, തലയെ തുറഞ്ഞിട്ട് എനിക്കൊരു പാട്ട് തരണേ എന്ന് പറഞ്ഞാൽ, ഓ പാട്ടൊന്നും വേണ്ട, ഒരു നല്ല കാപ്പി കുടിച്ച് പൊക്കോളൂ നെടുങ്ങാടി എന്ന് പറയും. ആ പാട്ടാരാ പാടേണ്ടത്? ഡയറക്ടർക്ക് ഉള്ളിൽ നിന്ന് വരണം. അതെ, അതിന് ആ സിറ്റുവേഷൻ. ഇപ്പം എത്ര പാട്ടുകൾ നോക്കുമല്ലേ, ജേസുദാസ് പാടിയ പാട്ട്, ജയചന്ദ്രൻ പാടിയ പാട്ട്, എന്നെ എത്രയും പേര് എല്ലാം പാടുന്നവരൊക്കെ ഉൾവാങ്ങി പാടിയിട്ട് അതെ അതിലെന്തുണ്ടോ കൊണ്ടുവന്ന് കാണിക്കണം. പക്ഷെ അവരും അങ്ങനെയാണ്, പക്ഷെ ഞാനും അതേമാതിരി തന്നെ. എന്നെ എന്ത് വിചാരിക്കണോ അത് കിട്ടിയാലും വിടില്ല. അതെ, അപ്പം എന്നെയും വിടില്ല ഡയറക്ടറോ പ്രൊഡ്യൂസറൊക്കെ. അത് ടീം വർക്ക് ചെയ്താൽ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടൊരു തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൂടെ അതായത് ഈ കാലത്ത് കൂടെ കമ്പോസർ പറയണോ പാട്ടുകാരനാണ് നന്നാക്കിയതെന്ന്, പാട്ടുകാരൻ പറയണോ ഡയറക്ടർ മാത്രമാണ് അതിന് കാരണം എന്ന്. അതായത് അന്യോന്യം അങ്ങോട്ട് കറക്റ്റ് ഇത് കൊടുക്കുകയാണ്, അതായത് റെസ്പെക്റ്റ് കൊടുത്തിട്ട് പാടുന്നവരത്. എല്ലാവരും എല്ലാവർക്കും ചുമതലയുണ്ട്. അതെ, എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റിയാണ്, റൈറ്റ് അല്ല. എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ എല്ലാ പാട്ടും ഹിറ്റാകും. അതിൻ്റെ എൻ്റെ അഭിപ്രായമാണ്. മുഖ്യമായിട്ട് യേശുദാസ്, ജയചന്ദ്രൻ, എത്രയോ സിംഗേഴ്സ് എല്ലാം ഉണ്ടല്ലോ, ലേഡീസ് സിംഗേഴ്സ് എല്ലാം. നമ്മുടെ ഫേമസ് ടി എം എസ്, ഒരേ ഒരു ടി എം എസ്, ഒരേ ഒരു സെവൻ, ഒരേ ഒരു മൂൺ. ഓ, അങ്ങനെയാണ് അയാളുടെ വോയിസ്. എല്ലാ ടൈം പാട്ടും പാടിയിട്ടുണ്ട് അയാൾ. ഓ, അതേമാതിരി മലബാറിലെ യേശുദാസിൻ്റെ വോയിസ്, അവർക്ക് തകർന്ന മാതിരി വോയിസ് എങ്ങനെ ഉണ്ടാവും, അതിൽ വന്ന നടനം കിട്ടുന്നുള്ളത് ഒരു മ്യൂസിക് ഡയറക്ടർ മനസ്സിലാക്കണം. അത് മാതിരി കൊടുക്കണം, എന്നാലും പാട്ട് വെറ്റിയണേയും നല്ല ഇത് കിട്ടും. അങ്ങനത്തെ പാട്ടുകൾ നിറയുണ്ട്. അതാണ് പറയുക, മോർട്ടൽ മാൻ ഇമോർട്ടൽ മെലഡീസ്. ഇത് വന്ന് നൗഷാദ് അലി ബോംബെയിലൊക്കെ പോയാൽ അവരൊക്കെ എൻ്റെ പടം, ഞാൻ ചെയ്ത പടങ്ങൾ കണ്ടിട്ട് അത് റീമേക്ക് ചെയ്യുമ്പോൾ അവർ പറയും, എന്നെ കൊണ്ട് മ്യൂസിക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല, വിശ്രാന്തി ചെയ്യണം, അതുമാതിരി എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, അവർ പറയും. അവർ അടക്കം എന്നെക്കാളും വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ അവരൊക്കെ ചെയ്ത് എന്താ ചെയ്തിരിക്കണമെന്ന് ആലോചിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മളതിനെ ഉത്സാഹിച്ച് ഉത്സാഹിച്ചിരിക്കും. സിംഗേഴ്സോടും മ്യൂസീഷ്യൻസോടും, എൻ്റെ മ്യൂസീഷ്യൻസ് അത് കാശ് കിട്ടിയാൽ പോരാ, നമ്മുടെ പാട്ട് നിൽക്കണം എന്നുള്ള വിശ്വാസം പറയുന്നത്, അത് എല്ലാവർക്കും ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ദ്രനീലം ചൊരിയും വെണ്ണിലാവേ, വെണ്ണിലാവേ, ഇന്ദ്രനീലം ചൊരിയും വെണ്ണിലാവേ, ഇടയനെ നോക്കി ചിരിക്കരുതേ നീ, പുഞ്ചിരിക്കരുതേ, ഇന്ദ്രനീലം ചൊരിയും വെണ്ണിലാവേ, വെണ്ണിലാവേ. സ്വർണ സോപാന പദങ്ങൾക്കപ്പുറം നിൻ സ്വപ്ന മഹോത്സവങ്ങൾക്കില്ല ഞാൻ, സ്വർണ സോപാന പദങ്ങൾക്കപ്പുറം നിൻ സ്വപ്ന മഹോത്സവങ്ങൾക്കില്ല ഞാൻ, സ്വപ്ന മഹോത്സവങ്ങൾക്കില്ല ഞാൻ. അങ്ങാണല്ലോ ഓർക്കസ്ട്ര ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ പങ്ക് പറഞ്ഞ മാതിരി അവിടെ ഓഡിയൻസിൻ്റെ മനസ്സുകൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു 15 കൊല്ലം മുമ്പ് അങ്ങ് കോഴിക്കോട്ട് വന്നപ്പോൾ അന്ന് ഞാനായിരുന്നു ആങ്കർ. അപ്പോൾ ഓരോ
പാട്ട് തുടങ്ങുമ്പോഴും ഞാൻ ഇന്ന ഗാനം ഇന്ന ആൾ പാടാൻ പോകുന്നു ഇന്ന പടത്തിലേന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം അങ്ങ് എന്നെ വിളിച്ചിട്ട് ഇനി അടുത്ത പാട്ടിനൊന്നും പറയണ്ട ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അങ്ങോട്ട് പറഞ്ഞപ്പോൾ കരഘോഷമായിരുന്നു അവിടെ പിന്നെ എനിക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നു നിങ്ങൾ കരഘോഷം നിർത്തിയാലേ ഇദ്ദേഹം പാടുകയുള്ളൂ അന്നത്തെ ഒരു കരഘോഷം അല്ല ഇപ്പോഴും പാട്ട് ഇപ്പോൾ കരിക്കാൻ ഞാൻ പോയിട്ട് വന്നിട്ടോ അത് പാട്ട് പാടിയ ഉടനെ തന്നെ അത് പാട്ട് തന്നെ അതായത് ആ പാട്ട് പാടാൻ ബുദ്ധിമുട്ടിച്ചത് ഞാൻ തന്നെ പാടുന്നത് ഒരു ഒറ്റ കാലത്ത് പറയാ റവിയമ്മയും നമ്മൾ കെ എസ് സേതുമാതൻ ഞാൻ പറഞ്ഞു എന്നെക്കാൾ നല്ലോണം പാടാൻ പഠിക്കാതെ വേണ്ട നിങ്ങൾ തന്നെ പാടുന്നത് ചാണ്ടി പിടിച്ച് പഠിപ്പിച്ചു എനിക്കൊരു പേടി ഞാൻ മലയാളിയല്ലേ അക്ഷരം പറഞ്ഞത് തെറ്റായി വന്നാൽ എൻ്റെ അമ്മ കൂടെ അടിച്ചത് എന്നെ അതൊരു പേടി ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ ഇട്ട് കാണിച്ചു കാണിച്ചപ്പോൾ അമ്മ എന്നെ തല്ലി എടാ ഈ വർഷം ശരിയല്ല ഈ വർഷം ശരിയില്ല പിന്നെയും അത് റീറ്റേക്ക് ചെയ്തു രണ്ടാം തരം പാടിയിട്ട് അത് ശരി അങ്ങനെ അപ്പോൾ വയലാറൊക്കെ ഉണ്ടായി അടുത്ത് കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് MSV സാർ എന്നല്ല അദ്ദേഹം പറഞ്ഞത് അപ്പാന്നാ പറഞ്ഞത് അപ്പ കുരൽ തുറന്നാൽ ഓഡിയൻസ് അപ്പടിയേ മേലെ പോകാറുന്ന് അത് ആ ഒരു ഇത് അപ്പോൾ ഈ പാടിക്കാൻ വേണ്ടി പാട്ടുകാരനെ സെലക്ട് ചെയ്യൽ ഒരു ഓർക്കസ്ട്ര സ്റ്റേജിൽ വരുമ്പോൾ ഓഡിയൻസിനെ കംപ്ലീറ്റ് എടുക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം അങ്ങേക്ക് വന്നിട്ടുള്ള അങ്ങക്ക് ആ ജീവിത ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ എന്ത് തോന്നുന്നു സന്തോഷമാണോ അതായത് മുഖ്യം നമ്മൾ എന്താ ചെയ്തതെന്നാണ് മുഖ്യം അതെ അന്ന് ഇതേമാതിരി ഹാർഡ് വർക്ക് തന്നെ പക്ഷെ ആ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത പാട്ടുകളാണ് എന്ന് ഇന്നും പാടിക്കൊണ്ടിരിക്കണം ഈ പാട്ട് എത്ര വയസ്സായി അതെ നോക്കൂ അപ്പോൾ അന്ന് പാടിയ പാട്ടിനുള്ള ഒരു ജനറൽ കണ്ടിന്യൂസ് ആയിട്ട് മെലഡി മാറ്റർ മീറ്റർ മെലഡി ഒക്കെ സ്റ്റഡിയായി നിൽക്കണമെങ്കിൽ അതിനുള്ള ഉത്സാഹം എടുത്ത് ചെയ്യിപ്പിക്കണം ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങയുടെ കമ്പോസർഷിപ്പിൻ്റെ ഇതായിട്ടാണ് പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇന്നും ഒഫീഷ്യേറ്റഡ് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു സ്റ്റഡി മെറ്റീരിയൽ അങ്ങയുടെ കോമ്പോസിഷൻസിനെ പറ്റി അതെ 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 അത് വേറെ ആർക്കും സൗത്ത് ഇന്ത്യ ഇപ്പോഴും എവിടെ പോയാലും മലയാളത്തിൽ പോയാലും തമിഴിൽ പോയാലും ശരി ലിറിക്ക് സ്റ്റേജിൽ എഴുതിത്തരും അവിടെ ട്യൂൺ ചെയ്യും അതും കേട്ടിട്ടുണ്ട് 5 മിനിറ്റിൽ എല്ലാ കാര്യവും തോന്നും അത് അത് അതിന് പ്രത്യേക വല്ല സാധകവും അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ആ ലിരി പാട്ടിൻ്റെ വരികളുടെ മ്യൂസിക് ഉണ്ട് അതായത് സംഗീതമുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് ലിരിക്കിനെ ആ ലിരി കഴിഞ്ഞിട്ട് മെട്ടിടുമ്പോൾ ആ ലിരിക്കിലേ മെട്ടുണ്ട് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ മെട്ട് കൊടുത്ത് അവർ ലിരി കഴുകും ചില സമയത്ത് അവർ പാട്ട് എഴുതിച്ച മാറ്ററിന് മീറ്റർ കൊടുക്കും ഓ മാറ്റർ മീറ്റർ മെലഡി മൂന്നും നന്നായിരിക്കണം സംഗീതം
ഔഷധമാണ്. അത് രോഗങ്ങൾ ഭേദപ്പെടുത്തും. അശാന്തമായ മനസ്സിനെ അത് ശാന്തമാക്കും. എന്തിന്? ഓർമ്മകളെ വീണ്ടെടുക്കുക പോലും ചെയ്യും. ഈ പാട്ടുകൾക്കൊക്കെ ഒരു ഫിസിയോതെറപ്പിയാണ്, ഒരു മരുന്ന്. ഒരു കോയമ്പത്തൂരിൽ എൻ്റെ ഒരു രസിക്കൻ, വലിയ കാശ് പണം, വലിയ പണക്കാരൻ, അയാളുടെ എല്ലാ പടവും എന്നെ പടം പാട്ട് കേൾക്കും, പടം കാണും, കണ്ടിട്ടിരിക്കും, ലെറ്റർ എഴുതും. എപ്പോഴും ഞാൻ ഒരു 10 പേജ് എഴുതും, ഉള്ള വർത്തമാനം പറയണം. ലെറ്റർ എഴുതും, എന്ന് പോയി ആ പാട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എഴുതും, ഇങ്ങനെ ചെയ്തിരിക്കുക, അങ്ങനെ ചെയ്യുക, അഭിപ്രായം എഴുതും. ഇങ്ങനെ ഒരു മഹാനാണ് അയാളുടെ. അയാളെ ഒരിക്കൽ ഞാൻ കോയമ്പത്തൂർ എയർപോർട്ട് വരുമ്പോൾ അയാൾ മനസ്സിലാക്കി നേരെ വന്ന് കണ്ടു. അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ജാസ്തി. അയാളിങ്ങനെ പഴകി 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 വളരെ ഫ്രണ്ടായി പോയി. കച്ചേരിക്ക് കോയമ്പത്തൂരൊക്കെ പോയി അയാൾ വരും. അയാൾ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ആയിപ്പോയി. ആക്സിഡൻ്റ് ആയ പൊണ്ണേ അയാളൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിൽ വെച്ച് അയാൾ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തു, ഗുണമായി. വന്നു, വന്നാൽ ഓർമ്മയില്ല. അയ്യോ, ഓർമ്മയില്ലാന്ന് പറയുമ്പോൾ വളരെ അവരുടെ കുടുംബത്തിൽ കുട്ടിയും മക്കളൊക്കെ പോയിട്ട് ഇന്ന് വരെ മുത്തശ്ശനും ഓർമ്മ വരുന്നില്ല, അച്ഛനും ഓർമ്മ വരുന്നില്ല, സുഖമായിട്ടില്ല, എല്ലാവരും കണ്ടാൽ ശ്രദ്ധയോടെ ഇരുന്ന് സംസാരിക്കില്ല. എന്താ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അവരുടെ കുടുംബം സ്നേഹിതന്മാർ അവരോട് ആരൊക്കെ സംസാരിക്കണം വഴക്കമായിട്ട് ഈശോടായിട്ട് അവരെ ഇവിടെ ചേർന്ന് ഒരു ഒരു ഫംഗ്ഷൻ വയ്ക്കാൻ പറ സംസാരിക്കാൻ പറ നാല് പേര് കൂടിയിരിക്കാൻ പറ പോയി ആരൊക്കെ വന്ന് സംസാരിച്ച് തോമസായി സംസാരിച്ചു. അവർ മുണ്ടുന്നേയില്ല അയാൾ, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. ഒരു വയസ്സ് അന്നൊക്കെ എനിക്ക് അറിഞ്ഞ വയസ്സ് 40-45 വയസ്സ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് 10-20 വർഷം മുമ്പ്. അയാൾക്ക് ഒരു ദിവസം എന്ത് ചെയ്തു, പോയി പോയി കംപ്ലയിൻറ്റ് ചെയ്തു ഡോക്ടർക്ക്. സ്വന്തക്കാരെ വിളിച്ച് നോക്കി, ചങ്ങാതിമാരെ വിളിച്ചു, അവർ വന്ന് ഇവർ വന്നു. അയാൾ തന്നെ ചിരിച്ചുകൊണ്ടിരുന്നു, ഓർമ്മയെ വരുന്നില്ല, സംസാരിക്കുന്നേ ഇല്ല. അയാൾക്ക് എന്താ വലിയ ഇഷ്ടം ചോദിച്ചു. അയാൾ നല്ല പാട്ടുകളൊക്കെ പിടിക്കുന്നു. അയാൾക്ക് പിടിച്ച പാട്ടുകളൊക്കെ ഗ്രാമീണ വെച്ച് വയ്ക്കും, വെച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം രാത്രി 8 മണി വരയ്ക്കും, 6 മണി തന്നെ പാട്ടുകളങ്ങനെ വെച്ചോണ്ടിരുന്നു. വെച്ചോണ്ടിരുന്ന് കേട്ട ഉടനെ ഒരു 8 മണിയാകുമ്പോൾ, എടാ ആ ഷട്ടി ശുദ്ധറ പാട്ട് വേടാ, ഷട്ടി ശുദ്ധറ പാട്ട് പോട്. ആദ്യം മണി ഒരു പടത്തിൽ ഷട്ടി ശുദ്ധതാന്നൊരു പാട്ട്, അത് ഇടുന്ന അയാളുടെ വായിൽ പറഞ്ഞു, ഓർമ്മ ഒന്ന് വേണം. അങ്ങനെ പാട്ടിന് മ്യൂസിക്കിന് അത്ര തെറാപ്പി ഉണ്ട്, ഫിസിയോതെറാപ്പി. ഇത് നടന്ന വിഷയമാണ് എൻ്റെ വാക്കിയത്. അയാൾ പഠിച്ചു പാടിക്കണോ, അയാൾ പറയണേ അത് പറയാൻ മിണ്ടുന്നില്ല, മിണ്ടാൻ മൗനമായിരുന്നോ. അയാൾ പിടിച്ച് എത്രയും പാട്ട് ഇട്ടപ്പോൾ ചട്ടി ചുട്ടാ പോടുങ്ങടാ, അത് കേൾക്കലാണ്ടാ. അപ്പോൾ അയാൾ ഓർമ്മ വന്നു, ഓ അങ്ങനെയുള്ള മ്യൂസിക്. പട്ടി ചുട്ടതടാ അത് വരുമ്പോൾ വലിയൊരു സംഗീതത്തിൻ്റെ മാസ്മരികത എന്ന് അവർ പറയാനില്ല. അതൊരു തത്വമാണ്, അത് തത്വം. പക്ഷേ അതേ സമയത്ത് അത് മ്യൂസിക് ഏത് രൂപത്തിലായാലും ഭഗവത്വം അതിലുണ്ട് എന്ന് കാണാം. പിന്നെ അതിനെ മോർട്ടൽ മാൻ, ഇമോർട്ടൽ മെലഡീസ്. ഇതിപ്പോൾ രാഗം താനം പല്ലവി പാടി, മരിക്കുന്ന മനുഷ്യൻ മരിക്കാത്ത പാടുകൾ, ഇതാണ് നമ്മുടെ മുന്നോടികൾ, നമ്മുടെ ഗുരുനാഥന്മാർ സൃഷ്ടി ചെയ്തത്. അതിലേക്ക് കുറച്ച് ഞാൻ പിൻപറ്റുകയാണ് എൻ്റെ അടിമ, എൻ്റെ വേല. എനിക്ക് നിറയെ പഠിക്കാനുണ്ട്. പഠിക്കാൻ അന്ന് പാടിയ വേറെ വളരെ കേമായിട്ട് പരമശിവൻ കഴുത്തിലിരുന്ന് കേൾക്കുന്നത് ഗരുഡാ സൗഖ്യം, അത് അയാൾ കവിഞ്ഞരുടെ വാർത്ത. അത് ഓരോ ഭാഷയിലും ഓരോ ലാംഗ്വേജിലും എനിക്ക് കിട്ടിയ സ്വത്തന്താറിയോ കവിഞ്ചരുടെ ഭാഷ. പക്ഷെ അതിനെ സംഗീതമാക്കി മാറ്റിയപ്പോൾ അത് അങ്ങയുടെ കുരളിൽ നിന്ന് വന്നപ്പോൾ വാസ്തവമായിട്ട് ഒരു പ്രത്യേക, അത് ഞാൻ പറയട്ടെ, ഓരോ പാട്ട് എഴുതുമ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിലെ മെട്ടുണ്ട്, ആ പാട്ടിൽ ട്യൂണുണ്ട്, അത് കണ്ടുപിടിക്കേണ്ടത്. അത് ശരി, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ട്യൂണിനെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകണം, കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ എപ്പോഴും ഒരു പാട്ട് എഴുതുന്നാലും ഒരു മ്യൂസിക് ഡയറക്ടറും വളരെ പുരുഷനും പൊണ്ടാട്ടി മതി, അത്ര അന്വേഷിക്കണം, അന്യോന്യമാണം അവരെ തമ്മിൽ അത്ര ചേർച്ചിരുന്നെങ്കിൽ വൃത്തി വരുന്നു. എത്ര പാട്ടുകൾ നോക്കും, ലിറിക് ആൻഡ് മ്യൂസിക്, അതാണ് സ്വാമിൻ്റെ ഒരു മഹിമ. പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡാ സൗഖ്യമാടത്തിലിരുന്ന് വിട്ടാൽ എല്ലാം എല്ലാം സൗഖ്യമേ ഗരുഡൻ സൊന്നത്, അതിൽ അർത്ഥമുള്ളത്. അതാണ് ആരാച്ചാലും അവരെ ആത്മീയം നോക്കിയിട്ട് അവർ ഇരിക്കുന്ന സ്ഥലത്തിരിക്കണം. അഷ്ടപദിയിലെ നായികേ യക്ഷഗായികേ അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ
ഐശ്വരയായി നീ അഷ്ടപദിയിലെ നായികേ യക്ഷഗായികേ. പാലക്കാട്ടിൽ നിന്ന് രണ്ട് പേര് ഇവിടെ വന്നു, ത്രീ ലെറ്റേഴ്സ് പീപ്പിൾ. ഒന്ന് എം ജി ആർ, പിന്നെ ഒന്ന് എം എസ് വി. എം ജി ആർ വന്ന് അഭിനയം, അത് കഴിഞ്ഞ് പൊളിറ്റിക്സിൽ കയറി, നല്ല അഡ്മിനിസ്ട്രേറ്ററായി, ചീഫ് മിനിസ്റ്ററായി, അങ്ങനെ പോയി. എം എസ് വി എന്ന് പറഞ്ഞ ആൾ മ്യൂസിക് ഡയറക്ടർ, ആക്ടർ, പിന്നെ ലിറിസിസ്റ്റ്, അഭിനേതാവ്, അങ്ങനെ പല ഇതിലും ഈ സംഗീതവും സിനിമയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെ തലങ്ങളുണ്ടോ അവിടെ മുഴുവൻ വന്നിട്ട് വിരാജിക്കുക എന്ന് പറയില്ല, ആ വിരാജിച്ചുകൊണ്ട് ഇനിയും എത്രയോ വർഷങ്ങൾ ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കട്ടെ എന്ന്. ഇത്ര പറഞ്ഞില്ലേ, ഇതിനൊക്കെ എന്താ കാരണം അറിയോ നമുക്ക്? സംഗീതം അറിഞ്ഞാൽ മാത്രം പോരാ, പോരാ, ഇംഗീതം അറിയണം. ഇംഗീതം, ഇംഗീതം, ആ ഇംഗീതം, സംഗീതം ഇംഗീതം അറിഞ്ഞാലേ സംഗീതം ശോഭിക്കുള്ളൂ. എപ്പോഴും നമ്മൾ ഇനി നല്ല ഗ്രഹിക്കണം, ഇനി നമ്മൾ ചെയ്യണമെന്നുള്ള ആശയമാണ്. അപ്പോൾ സംസ്കൃത വാക്കുകളുള്ള സംഗീതത്തിന് നമുക്ക് സമ്യക്കാകും വണ്ണമുള്ള ഇംഗീതം എന്ന് തന്നെ പറയാം. അതെ, അങ്ങനെ ഒരു പുതിയ ഡെഫിനിഷൻ, ഇംഗീതം വേണം. അതെ, അങ്ങനെ സമ്യക്കാകും വണ്ണമുള്ള ഇംഗീതം, സംഗീതം ഇംഗീതം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇനിയും എത്രയോ വർഷം വിരാജിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെയാണ് നശ്വരനായ മനുഷ്യന് മുന്നിൽ സംഗീതം അനശ്വരതയുടെ കാന്തി കൈവരിക്കുന്നത്. ശുദ്ധ സംഗീതത്തെക്കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിലും ജനപ്രിയ സംഗീതത്തിനും ഇത് ചേരും. അങ്ങനെയുള്ള അനശ്വര സംഗീതത്തിൻ്റെ പുത്തൻ പുത്തൻ വിഭവങ്ങൾ ഒരുക്കി തെന്നിന്ത്യയിലെ മെല്ലിശൈ പ്രണയികളെ വിരുന്നൂട്ടുകയാണ് ഇവിടെ എം എസ് വിശ്വനാഥൻ. ഈ നാദോപാസന അനവരതം തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം.